ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഹെൽമെറ്റുകളുടെയും അതുപോലെ തന്നെ ബൈക്കിൻ്റെ ആക്സറീസ്, അതുപോലെ തന്നെ ബൈക്കിൻ്റെ റൈഡിങ് ഗിയേഴ്സിൻ്റെ ഒക്കെ ഒരു സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഹെൽമെറ്റോളജിസ്റ്റിലാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ടൗണിലെ ഹെൽമെറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന ഷോറൂമിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹെൽമെറ്റോളജിസ്റ്റ് ഷോറൂം. ഇത് ആക്ച്വലി വരുന്നത് നമ്മുടെ മാൻഷെയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ ഒരു വഴിനെ പറയണത് മാരാർ റോഡ് എന്നാണ് ഈ ഒരു വഴിനെ അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനെ അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ ആ ഒരു വഴിയിൽ വരികയാണെങ്കിൽ അതൊരു വൺ വേ ആണ്. ആക്ച്വലി അവിടെ നിന്ന് രണ്ടാമത്തെ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വഴിയിലേക്ക് വരാം. മാരാർ റോഡ് എന്നാണ് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ബൈക്കുകളൊക്കെ പാർക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു കാറിലൊക്കെ വരികയാണ് ആളുകൾക്കാണെങ്കിൽ ഇവിടെ കാർ പാർക്കാനുള്ള ചെറിയൊരു ഏരിയയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോറൂമിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നോക്കാം. ഈ ഒരു ഷോറൂമിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ആക്ച്വലി 9:30 AM തൊട്ട് ഈവനിങ് 7 മണി വരെയാണ്. രാത്രി 7 മണി വരെയാണ് ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിങ്ങിൽ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹെൽമെറ്റോളജിസ്റ്റ് ഷോപ്പ് ഷോറൂം. ആക്ച്വലി ഇവർ ഒരുപാട് വെറൈറ്റി ഹെൽമെറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ റൈഡിംഗ് ഗിയേഴ്സ് ആക്സസറീസ് ഒക്കെ സെയിൽസ് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ ഇവരുടെ ഷോറൂമാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ആക്സസറീസ് ഷോറൂം വിസിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് വന്നിട്ടത് ഈ ഒരു ഷോറൂമിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോറൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാനായിട്ട് നമ്മുടെ അമൽ കൂടിയുണ്ട്. അവളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. എൻ്റെ പേര് അമൽ, ഞാൻ ഹെൽമെറ്റോളജി സ്റ്റാഫ് ആണ്. ഞാൻ വന്നിട്ട് ഒരു കൊല്ലം ആവുന്നുള്ളൂ. സ്ഥലം എവിടെ? സ്ഥലം ചിയാരം. ചിയാരാണല്ലേ, ഓക്കെ. അപ്പൊ അമല, നമുക്കപ്പോ ഒരു സെക്ഷൻ സെക്ഷൻ ആയിട്ട് പോവാ അല്ലേ. അപ്പോ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലെയറിൽ ഇപ്പൊ നമുക്ക് കാണുന്നത് സ്റ്റഡ്സിന്റെ മോഡൽസ്. അപ്പോ സ്റ്റഡ്സിന്റെ മോഡൽസ് പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്? സ്റ്റഡ്സിന്റെ തണ്ടർ എന്ന് പറഞ്ഞ മോഡൽസ് ആണ്, ബേസ് മോഡൽസ് ആണ് വരുന്നത്. ഇത് 1895 MRP വരുന്ന മോഡൽസ് ആണ് വിത്ത് കൂളിംഗ് വൈസർ. കൂളിംഗ് വൈസർ ആണ് ഈ തണ്ടറിന്റെ മോഡൽസിൽ അവൈലബിൾ കൂടുതലാവുക. പിന്നെ ക്ലിയർ വൈസർ ഉള്ള എഡിഷൻസ് ഉണ്ട്, അതിന് MRP വ്യത്യാസം വരുന്നുണ്ട്. 1865 വരിക. പിന്നെ നമുക്ക് സ്റ്റഡ്സിന്റെ ഡ്യുവൽ വൈസർ പറഞ്ഞ ഒരു മോഡലുണ്ട്, ഷിഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽസ് ആണ്. ഈ ഇരിക്കുന്ന മോഡൽസ് ആണ് ഗ്രാഫിക്സ് കൂടുതലും തണ്ടറിലാണ്. ഷിഫ്റ്ററിൽ ഒരു ചെറിയ ഒരു ഗ്രാഫിക്സ് കോമ്പിനേഷനെ വരുന്നുള്ളൂ. പിന്നെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് ഡ്യുവൽ വൈസർ ഉള്ള മോഡലാണ്, സ്റ്റഡ്സിന്റെ ബേസ് മോഡലാണ് ഡ്യുവൽ വൈസ് വരുന്നത്. ഇത് 2 വയസ്സിൽ വരുന്നുണ്ട്, ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാൻ ഒരു പാകത്തിലുള്ള ഒരു ഹെൽമെറ്റ്സ് ആണ്. 2265 രൂപ ആ പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന പെടുന്ന ഒരു മോഡൽസ് ആണ്. നമ്മളിവിടെ ഈ നോർമൽ ബേസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റഡ്സ്, മാബോക്സ്, ഗ്ലൈഡേഴ്സ്, വേഗ അങ്ങനെയുള്ള മോഡൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രീമിയം ബ്രാൻഡ്സ് വരുമ്പോൾ നമുക്ക് SMK, NHK, LS2, MT, ആക്സിസ്, ആസ്പിഡ, പിന്നെ നമുക്ക് ബിൽമോള ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ സ്യൂസ്, പ്രൈഡക്സ് അങ്ങനെയുള്ള മോഡൽസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. AGV നമ്മളും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കുറേ ടാഗുകളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ബൈക്ക് റൈഡേഴ്സിൻ്റെ അതായത് കീ ചെയിൻ ടാഗുകളും കാര്യങ്ങളും കൂടെ കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിൻ്റെയും ടാഗ് ഉണ്ട്, നല്ലൊരു ക്വാളിറ്റിയുള്ള ടൈപ്പ് ടാഗുകൾ തന്നെയാണ്. ഇതൊക്കെ എങ്ങനെയാണ് പ്രൈസിങ് വരുന്നത്? ഇതിപ്പോൾ ഷോർട്ട് ടാഗ് ആണ്, ഇതിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. പ്രൈസ് 50 രൂപയുള്ളൂ അല്ലേ. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ടൈപ്പ് ആണ്. നമ്മൾ ഒരുവിധം ബൈക്കിന്റെ ബ്രാൻഡ്സും ചെയ്യുന്നുണ്ട്, പിന്നെ ഫുട്ബോൾ ക്ലബ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാപ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ പുതിയതായിട്ട്. അപ്പൊ നമ്മള് ഈ ഒരു സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കൂടുതലും THH-ഉം പിന്നെ LS2-ന്റെ മോട്ടോക്രോസ് ആണ്, പ്രീമിയം മോഡൽസ് ഉള്ള മോട്ടോക്രോസ് ആണ് മുകളിലിരിക്കുന്നത്. ഈ LS2-ന്റെ ഒക്കെ മോഡൽ എത്ര റേറ്റ് വരുന്നത്? ഇത് നമുക്ക് സബ് വോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള എഡിഷൻ ആണ്, LS2-ന്റെ 12,400 ആണ് ഇതിന് വരെ. കാരണം ഇതിന്റെ ഫീച്ചേഴ്സ് തന്നെയാണ് മെയിൻ. പിന്നെ ഇത് പ്രീമിയം പാഡിംഗിൽ വരുന്ന ഒരു മോട്ടോക്രോസ് ആണ്, ഇടുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ. പിന്നെ ഈ പീക്ക് വളരെ ഫ്ലെക്സിബിൾ ആണ്, ഇത് അത്ര പെട്ടെന്ന് അങ്ങനെ ഒരു നല്ല ഇമ്പാക്ട് വരുമ്പോൾ മാത്രമാണ് ഓടിയുള്ളത്. അതായിരിക്കും നമ്മൾ ചെറിയൊരു ഇമ്പാക്ടിലൊന്നും അത്ര ഒടിഞ്ഞു പോകില്ല. നല്ല കളർഫുൾ ആയിട്ടുള്ള അല്ലേ, അത്യാവശ്യം ഉള്ളിലൊക്കെ നല്ല പാഡിംഗ് ഒക്കെ നല്ല കളർഫുൾ ആണ്. ഇത് നമുക്ക് ഊരാൻ പറ്റില്ല, പാഡിംഗ് നമുക്ക് ഊരാം, ഊരിയിട്ട് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, സബ് വാട്ടർ ലെവലേ.
അത് കഴിഞ്ഞ പിന്നെ നമുക്ക് വരുന്നത് അതില് ഈ ഒരു സബ്വോട്ടർ പിന്നെ ഡ്യുവൽ സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള LS2 ഒരു മോഡൽ വരുന്നുണ്ട്. അത് വൈസറുള്ള മോഡലാണ്. ഇൻ കേസ് നമുക്ക് വൈസറുള്ള ആൾക്കാർ വൈസറുള്ള ഓഫ് റോഡിലും പോകാനായിട്ട് വൈസറുള്ള മോഡൽസ് ഉദ്ദേശിക്കുകയാണെങ്കിൽ LS2 മോഡൽ വളരെ അപ്ലിക്കബിൾ ആയിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും. അത് ഡ്യുവൽ വൈസിൽ വരുന്നുണ്ട്. ആ ഡേ നൈറ്റും പോവാം യൂസ് ചെയ്യാം. വൈസറുള്ള മോഡൽ വരുന്ന ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർ കോൺസെപ്റ്റ് ഗൂഗിൾസ് വെച്ച് പോണൊരു കൂടുതലും അങ്ങനെ വെച്ച് പോകുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മെജോറിറ്റി ഉണ്ടാവുക. വയസ്സുള്ള ആൾക്കാർ കൊതുരം ഒരു ചെറിയ എമൗണ്ട് മാത്രം ആൾക്കാർ മാത്രമേ ഇഷ്ടപ്പെടുന്നു. അതിലൊരു നല്ലൊരു ഗ്രാഫിക്സ് ഉള്ള മോഡല് ഉണ്ടല്ലോ ലാസ്റ്റില്. അതാണ് ഫ്ലൈ റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അതെ അതെ, ഇതിലുള്ളതിൽ ഏറ്റവും പ്രൈസ് വരുന്ന മോഡലും ഇത് തന്നെയാണ്. ഫ്ലൈ റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. 15,000 രൂപയാണ് ഇതിന് പ്രൈസ് റേഞ്ച് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള മോട്ടോക്രോസിനെ അപേക്ഷിച്ച് ഇതിന്റെ പാഡിങ്സ് കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. സാധാരണ മോട്ടോക്രോസ് ഇടുമ്പോ ചിൻ ഭാഗത്ത് പൊതുവെ ഒരുപാട് ടൈറ്റ് അനുഭവപ്പെടാറുണ്ട്. പിന്നെ ഇതിന്റെ പാഡിങ്സ് ആണെങ്കിൽ ഒരു ചെറിയൊരു പില്ലോ പോലെ തന്നെയാണ് വരിക. പിന്നെ അത് വെക്കുമ്പോ ആൾക്കാർക്ക് ഒരു ലോങ് റൈഡ് പോവാണെങ്കിൽ ഓഫ് റോഡ് പോകുമ്പോൾ നെക്ക് പെയിൻ ഒക്കെ വരല് സാധ്യത കുറവാണ് വരാ. പിന്നെ ഇത് ഇമ്പോർട്ടഡ് ഹെൽമെറ്റ്സ് ആണ്. പിന്നെ അതിൻ്റെതായ പ്രൈസ് വരും. പിന്നെ MIPS സിസ്റ്റംസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഇതില്. അതായത് ഒരു 2, 800, 3 ആ പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന ഒരു സിംഗിൾ വൈസർ മോഡലാണ്. ഇപ്പോ ഇതില് ഗ്ലൈഡേഴ്സും ഉണ്ട്, വേഗ, പിന്നെ നമുക്ക് THS മോഡൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതല്ലാതെ 2000 റേഞ്ച് അല്ലേ? 1,800 ആണ് ശരിക്കും എൻട്രി പ്രൈസ് വരിക. പിന്നെ 200-300 വരെയുള്ള നോർമൽ ബേസ് മോട്ടോക്രോസ് ഹെൽമെറ്റ്സ് ആണ് ഇരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന മോട്ടോക്രോസ് ഹെൽമെറ്റ്സ് വെഗയുടെ വരുന്നുണ്ട്, സ്റ്റീൽബേർഡിന്റെ വരുന്നുണ്ട്, പിന്നെ മാവോക്സിന്റെ വരുന്നത് വലിയ മോഡൽ വരുന്നുണ്ട്. കൂടുതലും 12 രൂപ കൊടുത്ത് ഓഫ് റോഡ് വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനത്തെ മോഡൽസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സെയിൽസ് ഒക്കെ ഉള്ള മോഡൽസ് ആണ്. അതെ അതെ, നല്ല രീതിയിൽ സെയിൽസ് ഉള്ള മോഡലാണല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറെ റെയിൻകോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു റെയിൻകോട്ടിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ നമ്മുടെ മാർക്കറ്റിലുള്ള മോഡൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാവില്ലേ? നമ്മളിപ്പോ സീൽ വാട്ടർ ഫൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽസ് ആണ്. ഇതാണ് കൂടുതലും ഒരു നല്ല റെയിൻ സീസൺ വരുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് പോസിറ്റീവ് റെസ്പോൺസ് ഉള്ള മോഡൽസ് ആണ് നമ്മൾ ചെയ്യാറ്. പിന്നെ ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിന് 600 രൂപ തൊട്ടാണ് ചിലപ്പോൾ കൂടുതൽ സ്റ്റാർട്ടിങ് മോഡൽസ് ഇവിടെ വരുന്നത്. പിന്നെ പാൻസ് ഉള്ള മോഡൽസും വരുന്നുണ്ട്. പിന്നെ 1,500 രൂപ വരെ നമുക്ക് ടോപ്പ് ഉള്ള മോഡൽസ് വരുന്നുണ്ട്. ഈ ഒരു ബോൾട്ട് എന്ന് പറയുന്ന സീരീസ് നല്ല അത്യാവശ്യം നല്ല ഗ്രാഫിക്സും സ്പോയിലറൊക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ബോൾട്ട്. പെഗയുടെ ബോൾട്ട് എന്ന് പറയുന്നത് ഇത് ബോൾട്ടിന്റെ ഫൈനസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ആണ്. പിന്നെ ബോൾട്ടിന്റെ ബണ്ണി, പിന്നെ സാധാ ഗ്ലോസി ബ്ലാക്ക്, അങ്ങനെയുള്ള മോഡൽസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന നല്ല രീതിയിൽ മാർക്കറ്റിൽ നല്ലോണം പോസിറ്റീവ് ആയിട്ട് പോകുന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ വണ്ടിയുടെ കുറച്ച് അതായത് ഓയിലുകള്, അതുപോലെ നമ്മുടെ ക്ലീനിങ് മെറ്റീരിയൽസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് 3M പ്രൊഡക്ട്സ് ഉണ്ട്, ലിക്കിമോളിയർ ഉണ്ട്, മൊട്ടിയോളിന്റെ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് ലൂബ്രിക്കന്റ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മള് എല്ലാ സ്ഥലത്തും ഇപ്പൊ കാണുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. നമ്മുടെ പേസ്റ്റ് നമുക്ക് ചെയിൻ ലൂബ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തഡാന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. ഇത് ഞാനും ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാന്നുള്ളത്. ഇതിന് ആക്ച്വലി 390 രൂപയാണ് MRP വരുന്നത്. എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോ കുറച്ചല്ലായിട്ടുള്ള മാർക്കറ്റിൽ വന്നിട്ട്, അതെ റീസെന്റ് ആയിട്ട് വന്ന പ്രൊഡക്റ്റ് ആണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു അടുത്തൊരു സെഗ്മെന്റിലേക്ക് നമുക്ക് പോണ സമയത്ത് ഈ ഒരു പാഡിംഗ് ഒക്കെ എങ്ങനെയാ വരുന്നത് പ്രൈസിംഗ് ഒക്കെ? ഇതിനിപ്പോ 2,800 നമ്മൾ പ്രൈസ് കാറ്റഗറി വരെ. ഇത് പല മോഡൽസിലുണ്ടോ അതോ? പല മോഡൽസും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബാക്ക് പാക്ക് ഒക്കെ ആയിട്ട് വാട്ടർ പ്രൂഫ് ആയിട്ട് നല്ല ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെച്ച് വെക്കാൻ പറ്റും. കപ്പാസിറ്റി ഉള്ള ഒരു മോഡലാണ്. അപ്പൊ ഈ ഇരിക്കുന്ന ഹാഫ് ഫേസ് ഹെൽമെറ്റുകൾ അല്ലേ? ഹാഫ് ഫേസിന്റെ
മോഡൽസ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ വൈസർ ഉള്ളതുണ്ട്, വൈസർ ഇല്ലാത്ത ഡിസൈൻസും ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ വരുന്നത്? റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് വൈസർ ഇല്ലാത്തത് നമുക്ക് നോക്കാം. നിക്കോന്റെ ഒക്കെ വരുന്നുണ്ട്, പൊതുവെ ടി എച്ച് എച്ചിന്റെ മോഡൽസും ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു 1100 ആ റേഞ്ച് വരുന്ന മോഡൽസ് ആണ്. പിന്നെ ക്യാപ്പ്, ഈ ബുള്ളറ്റ്, റോയൽ എൻഫീൽഡ് അങ്ങനത്തെ മോഡൽസ് ഒക്കെ വരുമ്പോൾ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡൽസ് ആണ്. പിന്നെ നമുക്ക് ഇതിന് പൊതുവെ വയസ്സല്ലാത്ത മോഡലിന് ഇതിന് പറ്റിയ ഗൂഗിൾസ് ആണ് വെക്കാറ്. പിന്നെ വയസ്സുള്ള മോഡൽസും വരുന്നുണ്ട്, നമുക്ക് വെഗയുടെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഗ്രാഫിക്സും നല്ല ഒരു പ്രീമിയം ഒരു ഫീല് കിട്ടുന്നുണ്ട് ഈ ഒരു ഹെൽമെറ്റ്. ഇത് എങ്ങനെയാ വരുന്നത്? ഈ ഒരു ഇതിന് 1295 കമ്പനി പ്രൈസ് വരുന്നത്. ഇതില് വെഗയില് ഇത് കാണോ, ഈ ഒരു ഗ്രാഫിക്സ് ഉള്ള മോഡലൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഒരു നല്ലൊരു ഫിനിഷിങ്ങും ഒരു നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഫീല് കിട്ടുന്നുണ്ട് അതില്. ഇതില് കുറച്ച് മോഡൽസ് ഒക്കെ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, കളർഫുൾ ആയിട്ടുള്ള ഹാഫ് ഹെൽമെറ്റുകളൊക്കെ ഉണ്ട്. ഇതെന്ത് ഇങ്ങനത്തെ ഒരു മോഡല്? അത് നിക്കോടെ പ്രീമിയം മോഡൽസ് ആണ്, ഡ്യുവൽ വൈസർ വരുന്ന മോഡലാണ്. ഇത് താഴത്തേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ടല്ലോ ഈ വൈസർ. ഇതിന് ഹാഫ് വൈസിൽ പൊതുവെ ഡ്യുവൽ വൈസർ വരാറില്ല. പിന്നെ ഇതാവുമ്പോ ഡ്യുവൽ വൈസർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. പിന്നെ ഇതാകുമ്പോ ഫുൾ ഫേസ് ആൾക്കാർ അധികം സ്കൂട്ടിയിലേക്കൊക്കെ പോകുമ്പോ വെക്കല് കുറവാണ്. അപ്പൊ ഹാഫ് ഫേസ് ആവുമ്പോൾ പിന്നെ ഒരു കാറ്റ് കടക്കേണ്ട ബുദ്ധിമുട്ടില്ല, വൈസറൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എളുപ്പം. ഇതിനൊരു 3000 റുപ്പീസ് വരെ പ്രൈസ് വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറയുമ്പോ നമുക്ക് ഇവിടെ വെഗയുടെ ഒരു ഫുൾ ഫേസും പിന്നെ നോർമൽ ഹെൽമെറ്റ്സ്. ഇതൊക്കെ ഈ നോർമൽ ഹെൽമെറ്റ്സ് നമുക്ക് പൊതുവെ 800 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരിക. നമുക്ക് അതിലും കുറവുള്ള മോഡൽസ് നമ്മൾ ചെയ്യാറില്ല. പിന്നെ 800 രൂപയ്ക്ക് നമുക്ക് ഇയർഗോഡ് മോഡൽസ് ആണ് വരാം. പിന്നെ കമ്പനി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റഡ്സിന്റെ മോഡൽസ് വരുന്നുണ്ട്, വെഗയുടെ സ്റ്റീൽ ബേർഡിന്റെ, മാവോക്സിന്റെ അങ്ങനെയുള്ള മോഡൽസ് ഒക്കെ വരുന്നുണ്ട്. ഈ കാണുന്ന സ്റ്റാർട്ടിംഗ് മോഡൽ ഹെൽമെറ്റുകളാണല്ലേ, ഒരു 800 തൊട്ട് 1500 റേഞ്ചിലുള്ള മോഡൽസ് ആണ്. ആ ഒരു പ്രൈസിന് അത്യാവശ്യം ലോങ് ലാസ്റ്റിവിറ്റി കൂടുതലുള്ള മോഡൽസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ISI ഉള്ള മോഡലാണ്, ഇന്ത്യൻ മേഡ് ആണ്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു റേഞ്ചിൽ. അതായത് ഒരു ബേസിക് റേഞ്ചിൽ നല്ല രീതിയിലുള്ള കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഹാഫ് ഫേസിലും ഈ ഒരു അല്ലേ ഈ ഒരു ബേസ് മോഡൽ ടൈപ്പ് അല്ലേ. അതെ, നമുക്ക് ഗ്ലൈഡേഴ്സിന്റെ സിറ്റിയുടെ 800 രൂപ തൊട്ടുള്ള സ്റ്റാർട്ടിംഗ് മോഡൽസ്. പിന്നെ അതിലും കൂടുതലുള്ള പ്രൈസ് കുറവുള്ള മോഡൽസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതാണ്. പിന്നെ നമ്മുടെ ഇപ്പൊ വരുന്ന മോഡൽസ് ഗ്ലൈഡേഴ്സിന്റെ സിറ്റിയുടെ കളേഴ്സ് വരുന്നുണ്ട്, സിറ്റിയുടെ ബ്ലാക്കും വരുന്നുണ്ട്. പിന്നെ അതേ പ്രൈസ് കാറ്റഗറിയിൽ തന്നെ മാവോക്സ് ഒക്കെ വരുന്നുണ്ട് ആ മോഡൽസിലൊക്കെ. ഇതിലെല്ലാം തന്നെ നമുക്ക് കളേഴ്സും ഉണ്ട് കേട്ടോ, കളേഴ്സും ഉണ്ട്, ഗ്രാഫിക്സും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് ഒക്കെ ഇപ്പൊ ഇതില് വരികയാണെങ്കിൽ ഇവിടെ യെല്ലോയും ഒരു ബ്ലൂ കളറിലൊക്കെ നല്ല ഒരു സിംഗിൾ ടൈപ്പ് കളറിലുള്ള മോഡൽസ് ഇവിടെ കാണുന്നുണ്ട്. ലേഡീസിനൊക്കെ പറ്റിയ ടൈപ്പ് അല്ലേ? ലേഡീസിനൊക്കെ ഒരുവിധം ഫേവറേറ്റ് ആണ് ഇങ്ങനത്തെ ഹെൽമെറ്റ്സ്. ഓക്കെ, പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ടോ, നമുക്ക് ഇവിടെ കിഡ്സിന്റെ ഹെൽമെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അവൈലബിൾ ആണോ? അതെ, കിഡ്സിന്റെ ഹെൽമെറ്റ്സ് നമുക്ക് നമ്മുടെ അവൈലബിൾ ആണ്. ഏത് ബ്രാൻഡിന്റെ ഉള്ളത്? സ്റ്റഡ്സിന്റെ ആണ് നമ്മൾ ഉണ്ടാവുക, നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ കിഡ്സിന്റെ ചെറിയ കുട്ടികളുടെ ചെറിയ ഹെഡ് സൈസ് ഉള്ള മോഡൽസ് ആണ് വരുന്നത്. നല്ല മൂവ്മെന്റ് ഉണ്ടോ? ആ, നല്ല മൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ ആൾക്കാർ യൂസ്, അതായത് പൊതുവെ ഹെൽമെറ്റ്സ് സേഫ്റ്റി സംബന്ധിച്ച കാര്യ പർപ്പസ് ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഹെൽമെറ്റ്സ് ഇപ്പൊ നിർബന്ധമാണ്. അപ്പൊ ഈ ഒരു മോഡൽസ് അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത. സ്റ്റഡ്സിന്റെ ആണ് വരുന്നത്, അപ്പൊ കമ്പനി ആയിട്ടാണ്. അതായത് രണ്ട് കളേഴ്സ് ഉണ്ട്, ഇത് ബോയ്സിന്റെ ആണ്, പിന്നെ പിങ്ക് കളർ വരുന്നുണ്ട്, അത് ഗേൾസിന്റെ വരുന്നുണ്ട്. പിന്നെ ബാക്കി ഇപ്പൊ ഗേൾസ് സ്മോൾ സൈസ് വരുന്നത്, അതായത് ചെറിയ ഹെഡ് സൈസ് ഉള്ള ആൾക്കാർക്ക് വരെ ഹെൽമെറ്റ്സ് ഉണ്ട് നമ്മുടെ. അതെ അതെ, നമ്മൾ ഇട്ട് നോക്കിയിട്ട് അവർക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ എടുക്കാൻ നമ്മള് പറയാം. അപ്പൊ ലേഡീസിന് പിന്നെ ഇപ്പൊ അങ്ങനെ സപ്പറേഷൻ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു അല്ലേ, അതായത് യൂണിസെക്സ് എന്നുള്ള രീതിയിലല്ലേ ഹെൽമെറ്റ്സ് ഒക്കെ പൊതുവെ അങ്ങനെ തന്നെയാണ്, ലേഡീസ് ജെന്റ്സ് ഒന്നും ഇല്ല. പിന്നെ അവർക്ക് ഹാഫ് ഫേസ് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ഫുൾ ഫേസ് വേണവരുണ്ട്, ഹാഫ് ഫേസ് വേണവരുണ്ട്, പേഴ്സണൽ പ്രിഫറൻസിനനുസരിച്ച്. ഈ ഒരു സെക്ഷനിലേക്ക് പോകുമ്പോ നമുക്ക് ഇവിടെ ബാഗുകൾ അല്ലേ, സാൻഡൽ ബാഗുകൾ. അതെ, നമ്മള് ടാങ്ക് ബാഗ് വരുന്നുണ്ട്, പിന്നെ ടൂറിംഗ് ബാഗ്സ് വരുന്നുണ്ട്. അങ്ങനെ വണ്ടിക്ക് നമുക്ക് ബാഗിൽ വെക്കാം. വി ടറയുടെ മോഡൽസ് ആണ് വരുന്നത്. ഇതാവുമ്പോ അത്യാവശ്യം ബാഗിൽ നല്ല ടൂറിംഗ് ബാഗ് പർപ്പസിലൊക്കെ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള മോഡൽസ് ആണ് വരുന്നത്. ഇതിനൊരു 3-4 ആണ് ഇതിന്റെ എല്ലാത്തിന്റെ ഒക്കെ ബഡ്ജറ്റ് വരുന്നത്. സ്റ്റാർട്ടിംഗ് മറ്റേ ടാങ്ക് ബാഗ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് നമുക്ക് എങ്ങനെയാ? ടാങ്ക് ബാഗ് നമുക്ക്
എന്ന് പറയുന്ന ടാങ്ക് ബാഗിൽ നമുക്ക് മാഗ്നറ്റിക് വരുന്നുണ്ട്, നോൺ മാഗ്നറ്റിക് മോഡൽസും വരുന്നുണ്ട്. പിന്നെ അതില് 2700 പ്രൈസ് റേഞ്ചിലാണ് നോൺ മാഗ്നറ്റിക് ഒക്കെ വരിക. പിന്നെ 3000 rupees ഉള്ളിൽ നമുക്ക് മാഗ്നറ്റിക് പർപ്പസിനുള്ള ബാഗ്സും വരുന്നുണ്ട്. പിന്നെ ബി ബി ജെ മോഡൽസ് നമ്മൾ ചെയ്യാറുണ്ട്, പിന്നെ ടൂറിംഗ് ബൂട്ട്സ് ഒക്കെ ചെയ്യാറുണ്ട്. നമുക്ക് മീൻസ് വാറണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് നമുക്ക് ബി എട്ടറയുടെ ബാഗ്സിലും ഈ ഇരിക്കുന്ന ബാഗ്സിലൊക്കെ നമുക്ക് 1 year വാറണ്ടി വരുന്നുണ്ട്. അപ്പോ സാധാരണ നമുക്ക് ബോക്സ് ഒരു സ്റ്റീൽ ബോക്സോ അല്ലെങ്കിൽ ഇരുമ്പിന്റെയോ നമ്മള് ഇത്രയും വില കൂടി ഒരു ബോക്സ് വെക്കുന്നേക്കാളും നല്ലത് ഇങ്ങനത്തെ ഒരു ബാഗ് പർപ്പസ് ആണ്. ഇത് നമുക്ക് ഇഷ്ടാനുസരണം ഊരി യൂസ് ചെയ്യാം, നമുക്ക് അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല, വീഡിയോ പ്രശ്നങ്ങളൊന്നും വരില്ല. നമുക്ക് ആവശ്യം കഴിഞ്ഞത് ഊരി വെക്കാം, കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. മറ്റേന്ന് പറയുമ്പോൾ ഒരു ബോക്സ് ഇരിക്കാന്ന് പറയുമ്പോൾ അത്രയും വെയിറ്റും വരും, അത്ര വെയിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് വണ്ടിയിൽ കൊണ്ട് നടക്കുമ്പോഴും കഴുകണേ. പിന്നെ ആ ഒരു ഷേപ്പ് കറക്റ്റ് ആണ് ഒരേ വെച്ചിട്ടുള്ളത്, ആ ഒരു കാരിയർ ഉണ്ടെങ്കിൽ ഷേപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു മോഡൽസ് തന്നെയാണുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഒരുപാട് ജാക്കറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ ജാക്കറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? നമുക്ക് ജാക്കറ്റ്സ് ലെവൽ 1 ജാക്കറ്റ്സും ചെയ്യുന്നുണ്ട്, ലെവൽ 2 ജാക്കറ്റ്സും ചെയ്യുന്നുണ്ട്. ലെവൽ 1 ജാക്കറ്റ്സിൽ നമുക്കിപ്പോ ഈ റാപ്റ്റർ, അതായത് RR ഗിയറിന്റെ ജാക്കറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. റാപ്റ്റർ എന്നാണ് ഈ മോഡലിന്റെ പേര്. പിന്നെ ഇത് 4500 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതിന്റെ റെയിൻ എന്ന റൗട്ടർ ആയിരിക്കും വരിക. പിന്നെ ഇതിലൊരു ലെയർ കുറവായിരിക്കും. ലെവൽ 2 ജാക്കറ്റ്സിനാണ് തെർമൽ, റെയിന്, പിന്നെ നോർമൽ ജാക്കറ്റ്, അങ്ങനെയാണ് നമുക്ക് ലെവൽ 2 സെക്ഷൻസ് ഉണ്ടാവുക. പിന്നെ വേറൊരു മോഡൽസും ചെയ്യുന്നുണ്ട്, സ്മിറ്റാറിന്റെ തന്നെ ലെവൽ 1 ജാക്കറ്റ്സ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പാഡിംഗ്സ് ഉള്ള ടൈപ്പുള്ള ജാക്കറ്റ്സ് ആണ് വരിക. ചെറിയൊരു പാഡിംഗ് ഉണ്ട്, കാരണം ഇത് റൈഡിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ സേഫ്റ്റി ആണ് നമ്മൾ ഇതിൽ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കണം ജാക്കറ്റ്സില്. പിന്നെ ഇതൊക്കെ ലെയർ വരുന്നതനുസരിച്ച് അതിന്റേതായ വെയിറ്റുകളും മാറ്റം വരുന്നുണ്ട്. നമുക്കൊരു 6 rupees, അതൊരു 6000 rupees തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമുക്കിപ്പോ ആസ്പെഡ വരുന്നുണ്ട്, പിന്നെ ബി ബി ജി വരുന്നുണ്ട്, സ്മിറ്റാറിന്റെ തന്നെ ലെവൽ 2 വരുന്നുണ്ട്, പുതിയതായിട്ട് നമുക്ക് റൈഡക്സ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു 4 മോഡൽസ് നമുക്കുണ്ട്, ഫ്യൂരിക്കൻ അങ്ങനെയുള്ള മോഡൽസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കൂടുതലും ലെവൽ 2 ജാക്കറ്റ്സ് ആയതുകൊണ്ട് അതിന്റെ പാഡിങ്സിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്, കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ ഇപ്പോ 6850 തൊട്ടാണ് ബി ബി ജിയുടെ ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ആസ്പെഡിയുടെ സ്മിറ്റാറിന്റെ ഒക്കെ വരുമ്പോ നമുക്ക് ഒരു 6000 കറക്റ്റ് പറയാം. ഈ ഒരു സെക്ഷനിൽ കുറച്ച് ബോക്സുകൾ കാണുന്നുണ്ടല്ലോ, സൈഡ് ബോക്സ്. സൈഡ് ബോക്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എല്ലാ വണ്ടിക്കും ഒരുവിധം യൂണിവേഴ്സൽ ആയിട്ടുള്ള വണ്ടികൾ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്, വണ്ടികളിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. സൈഡ് ബോക്സിന് ഓരോന്നും ഓരോ ടൈപ്പുകളാണ് വരിക. എക്സ്പ്ലോറർ ഉണ്ട്, പിന്നെ സഫാരി ബോക്സ് ഉണ്ട്, അത് ക്രൂസർ ബോക്സ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ വെയിറ്റ് കപ്പാസിറ്റി ആണ്, അതനുസരിച്ചിട്ട് സാധനങ്ങൾ കൂടുതൽ കൊള്ളാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ബോക്സ് ആണ് കൂടുതൽ കൊണ്ടുപോകാറ്. പിന്നെ ഈ പാഷൻ പ്രോ അങ്ങനെയുള്ള ഹോണ്ടയുടെ ഒക്കെ വണ്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ എക്സ്പ്ലോറർ ബോക്സ് ഒക്കെ കംഫർട്ടബിൾ ആയിരിക്കും. അധികം സാധനങ്ങൾ അവർക്ക് വെക്കാനുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിതൊക്കെ സ്റ്റഡ്സിന്റെ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത്രയും ട്രസ്റ്റ് വർത്തി ഉള്ള മോഡൽസ് ആണ്. ഇത് പണ്ട് തൊട്ടേ ആൾക്കാരുടെ ഫേവറേറ്റ് ആണ് ഈ മോഡൽസ് ഒക്കെ. അതെ, ആൾക്കാർ ഇപ്പോഴും ചോദിക്കാറുണ്ട് പുതിയ വണ്ടികൾക്കൊക്കെ വെക്കുമ്പോൾ ഫയൽസും കാര്യങ്ങളും കൊണ്ടുപോകാൻ, പിന്നെ ടൂൾസ് വെക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ സ്റ്റീൽ ബേർഡിന്റെ ഒരു 5.1 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽസ് വരുന്നുണ്ട്. ഇതും ഇതേ സെയിം പർപ്പസ് തന്നെയാണ് ഇതിനും വരുന്നത്, കമ്പനി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇത് റേറ്റൊക്കെ സ്റ്റാർട്ടിങ് വരുമ്പോൾ റേറ്റൊക്കെ നമുക്കൊരു 960 rupees തൊട്ടങ്ങൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടോപ്പ് കേസ്, പിന്നെ ക്രൂസർ ബോക്സ് അങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ട്. ഒരു 1300 പ്രൈസ് കാറ്റഗറി വരെ നമുക്ക് വരുന്നുള്ളൂ. നല്ല മോഡൽസ് ആണ് വരിക. ഇത് ബാക്കിലേക്ക് വെക്കുന്ന ബോക്സ് നമുക്ക്, ഇത് ടോപ്പ് കേസ് ബാക്കിൽ വെക്കുന്ന മോഡൽസ് ആണ്. ഇത് വരുമ്പോ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 1200 മോഡൽസ് സ്റ്റഡ്സിന്റെ ആണ് വരുന്നത്. ഇത് ലൈറ്റ്സ് ഉണ്ടോ അതോ റിഫ്ലക്ടർ മാത്രമാണോ? ഇത് റിഫ്ലക്ടർ ആണ്. അത്യാവശ്യം നല്ല ലഗേജ് ലോഡിംഗ് കപ്പാസിറ്റി ഉണ്ട്, ഇതില് കുഴപ്പമില്ല. ചെറിയ വണ്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വേണ്ട ആളുകൾക്കൊക്കെ, ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകണം. ഇനി നമുക്ക് ഇവിടെ നമ്മള് കാണാനുള്ള വേറെ ബ്രാൻഡുകളൊക്കെ, നമുക്ക് ഇവിടെ ഇരിക്കുന്ന ബ്രാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ പ്രീമിയം തന്നെയാണ്, ഒരു 3200 to 4000 വരെയുള്ള മോഡൽസ്, അതൊക്കെ അബവ് വരുന്നുണ്ട്.
ഇതിലിപ്പോ നമുക്ക് ഇവിടെ കുറച്ച് എല്ലാതും അതായത് എസ് എം കെ ഉണ്ട്, ആക്സിസിന്റെ ഉണ്ട്, പിന്നെ ഇതിലൊക്കെ ഗ്രാഫിക്സോട് കൂടിയിട്ടുള്ള എല്ലാ മോഡൽസും ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ മോഡലിന്റെയും ഓരോ ഗ്രാഫിക്സ് ഡിസ്പ്ലേ എങ്കിലും ഇവിടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും റിക്വയർമെന്റ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രത്യേക ഒരു ഹെൽമെറ്റ് ടൈപ്പ് മോഡൽസ് വേണമെന്ന് അല്ലെങ്കിൽ ഇതിന്റെ ഗ്രാഫിക്സിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞവരെ എന്തായാലും കൊണ്ടുവരും. അതിനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട് ഇവരുടെ അടുത്ത്. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു NHK-യും അതുപോലെ തന്നെ നമ്മുടെ ആക്സിസ് അതുപോലെ തന്നെ SMK ഒക്കെ എങ്ങനെയാ പ്രൈസിംഗ് ഒക്കെ സ്റ്റാർട്ടിംഗ് വരുന്നത്? SMK ആണ് നമുക്ക് ഇതിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് വരിക. പിന്നെ അതിനൊരു 4100 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരിക. പുതിയ സ്റ്റോക്സിലേക്ക് വന്നപ്പോൾ MRP മാറി, അത് 4300 ആയിട്ട് മാറി. പിന്നെ എല്ലാത്തിനും നമുക്ക് ഒരുവിധം ഹെൽമെറ്റ്സിനും ഒക്കെ നമ്മൾ ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് SMK ഉണ്ട്, ആക്സോർ ഉണ്ട്, പിന്നെ ഈ സെക്ഷൻസിൽ LS2 വരുന്നുണ്ട്, NHK വരുന്നുണ്ട്. ഗ്രാഫിക്സ് ഒക്കെ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഈ NHK ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എല്ലാതും കണ്ണടിച്ച് പോണ ടൈപ്പ് കളർ, ഫ്ലൂറസെന്റ് ടൈപ്പ് കളറുകളാണ്. പിന്നെ LS2 സിംഗിൾ വോയിസർ വരുന്നുണ്ട്. ഇതൊരു അത്യാവശ്യം ഗ്രാഫിക്സ് ക്വാളിറ്റി കുറവുകളാണ്, എന്നാലും അത്യാവശ്യം ഓർഡിനറി ഗ്രാഫിക്സ് വരുന്ന ഒരു മോഡലാണ്, ഓവർ അല്ല ഒന്നും. പിന്നെ ഇതിന്റെയൊക്കെ ഇത് സിംഗിൾ വോയിസേഴ്സ് ആണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് 6500 മോഡൽസ് വേറെ ഉണ്ട് LS2 തന്നെ, ഡ്യുവൽ വോയിസർ വരുന്ന മോഡൽസ്. അപ്പോ ഏകദേശം 4500 തൊട്ട് ഒരു 6000 റേഞ്ചിലൊക്കെയാണ് ഡ്യുവൽ വോയിസേഴ്സ് ഒക്കെ വരുന്ന മോഡൽസ് ഉണ്ടാവും. പിന്നെ ഈ സെക്ഷനിലായിട്ട് നമുക്ക് റൈഡിംഗ് ബൂട്ടുകളുണ്ടല്ലേ, ടൂറിംഗ് ബൂട്ട് ഉണ്ട്, ടൂറിംഗ് ബൂട്ട്സ് ആണ്. പിന്നെ നമ്മളിതൊക്കെ ടൂറിംഗ് പർപ്പസ് ഓൺ റോഡ് പർപ്പസിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന മോഡൽസ് ആണ് ഉണ്ടാവുക. ഓഫ് റോഡ് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. ഇത് ഏതൊക്കെ ബ്രാൻഡ്സിലാണ് നമുക്ക്? നമുക്ക് ഇവിടെ ഉള്ളത് BBJ ബ്രാൻഡ്സ് മാത്രമാണ് ഉണ്ടാവുക. BBJ ആണ് നമുക്ക് ഒരു 5000 തൊട്ട് സ്റ്റാർട്ടിങ് ചെയ്യും. പിന്നെ നമ്മുടെ ടോപ്പ് വരുമ്പോ 10,000 റുപ്പീസ് വരെയുള്ള ടൂറിംഗ് ബൂട്ട്സ് ഉണ്ട്. നീ പാഡ്സ് ഒക്കെ വരുന്നുണ്ട്. പ്രോ ബൈക്കറിന്റെ വരുന്നുണ്ട്, BSTDP വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്കോയ്ക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽസ് വരുന്നത്, ഇതൊക്കെ സെറ്റ് ആയിട്ടാണ് വരിക. ഇതൊക്കെ ഒരു 1800 തൊട്ട് 2800 വരെയുള്ള സെറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രൈസ് കാറ്റഗറിയിലാണ് ഫുൾ പാഡിങ്സ് ഉണ്ടാവും. അതൊക്കെ പ്രീമിയം ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്, വേറെ പ്രീമിയം ആയിട്ടുള്ള ആസ്പെഡ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ. പിന്നെ ഗ്ലൗസ് സെക്ഷൻസ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു തന്നെ നമുക്ക് ലെതർ, ഇതൊക്കെ പ്രീമിയം റൈഡിംഗ് ഗ്ലൗസ് ആണ് വരിക. പിന്നെ നമുക്ക് സാധാരണ നോർമൽ ഗ്ലൗസ് ഉണ്ട്. പിന്നെ ഇതാണ് ഒരു 380 രൂപ പ്രൈസ് കാറ്റഗറിയിലെ സ്റ്റാർട്ടിംഗ് വരുന്ന മോഡൽസ് ആണ്. പ്രോ ബൈക്കർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽസ് ആണ്. പിന്നെ നമുക്കൊരു സ്റ്റഡ്സിന്റെ മോഡൽസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിറ്റിയുടെ BSTDP സിറ്റി വരുന്നുണ്ട് ഒരു 800 പ്രൈസ് കാറ്റഗറിയിൽ. പിന്നെ NSK ബെറീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൗസ് വരുന്നുണ്ട്. സ്റ്റഡ്സിന്റെ മാത്രമാണ് നമുക്ക് ഹാഫ് വരാറ്, പിന്നെ ബാക്കിയൊക്കെ ഫുൾ ഇഷ്ടപ്പെടുന്ന മോഡൽസ് ആണ് വരാ. പ്രീമിയത്തിലേക്ക് വരുമ്പോ നമുക്ക് സ്മിറ്റാറിന്റെ മോഡൽസും BBJ മോഡൽസ് ആണ് വരാ. ഇതൊക്കെ ആകുമ്പോൾ 1550 വരുന്ന ഒരു മോഡൽസ് ആണ്. ഇത് കാഷ്വൽ ആയിട്ട് ഉപയോഗിക്കാം, റൈഡിങ്ങിന് ഉപയോഗിക്കാം. പിന്നെ ലെതർ ടൈപ്പ് വരുന്നുണ്ട്, ആസ്പെഡ് ഒക്കെ വരുന്നുണ്ട്, അതൊരു 2800 തൊട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്ന മോഡൽസ് നമുക്ക് വാട്ടർ പ്രൂഫ് ഗ്ലൗസ് വരുന്നുണ്ട്, ആസ്പെഡ് ആടിയും. പിന്നെ ഈ മോഡൽസ് ആണ് വരുന്നത് നമുക്ക് AC. പക്ക പ്രീമിയം ആണ്, ഇത് വാട്ടർ പ്രൂഫ് ഗ്ലൗസ് ആണ് വരാ. പിന്നെ നമുക്ക് വരുന്ന മോഡൽസ് BBJ മോഡൽസ് വരുന്നുണ്ട്, സ്മിറ്റാറിൻ്റെ BBG ആസ്പെഡ. പിന്നെ നമുക്ക് ഇങ്ങനൊരു മോഡൽ വരുന്നുണ്ട്, ഷീൽഡിന്റെ ഗ്ലൗസ് മോഡൽസ് വരുന്നുണ്ട്. ട്രാക്ക് ഗ്ലൗസ് പോലെ നമുക്ക് നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ടൂറിംഗ് ബൂട്ട് അല്ല സോറി ടൂറിംഗ് ബൂട്ട് അല്ലാണ്ട് ഓഫ് റോഡിന്റെ ബൂട്ട്സ് ഉണ്ടെന്നുള്ളത് പറഞ്ഞല്ലേ. ഓഫ് റോഡ് നമ്മള് ബൂട്ട്സിന്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോ ഇത് കുറച്ചുകൂടി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അമൽബ്രോ. അപ്പൊ ഈ മൂന്ന് മോഡൽ ബൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മൂന്ന് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അമൽബ്രോ ഒന്ന് കറക്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. ഇത് നമുക്ക് ട്രാക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ബൂട്ട്സ് ആണ് വരാ. പിന്നെ ഇത് നമുക്ക് ഓഫ് റോഡിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന മോഡൽ വരും. പിന്നെ ഇതാണ് കുറച്ചുകൂടി ടൂറിംഗ് പർപ്പസിന് ഉപയോഗപ്രദമായിട്ടുള്ള മോഡൽസ് വരാം. മറ്റത് നമുക്ക് ഓഫ് റോഡിനും ട്രാക്കിനും വേണ്ടി എസ്പെഷ്യലി യൂസ് ചെയ്യുന്ന മോഡൽസ് ആണ് വരാം. പിന്നെ ടൂറിംഗ് ബൂട്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഇങ്ങനത്തെ മോഡൽസ് ആണ്. ഇതിലിപ്പോ അത്യാവശ്യം നമുക്ക് ഒന്ന് പറഞ്ഞാലൊക്കെ സ്ലൈഡർ ഉള്ള മോഡൽസ് ആണ് ഇത് വരെ. പ്രശ്നമൊന്നും അത്ര പെട്ടെന്നൊന്നും വാട്ടർ പ്രൂഫ് ഉണ്ടോ? വാട്ടർ പ്രൂഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ് റോഡിന്റെ ആണ് വരാ കൂടെ.
ഈ ഒരു മോഡൽസിലാണ് വരുന്നത്. ഇതൊക്കെ ബിബിജിയുടെ തന്നെയാണല്ലേ? ബിബിജിയുടെ. ഇതിലാകുമ്പോ വാട്ടർ പ്രൂഫ് പ്ലസ് കുറച്ചുകൂടി ഒരു സ്റ്റാർ. ഇത് വാട്ടർ പ്രൂഫ് അല്ല. വാട്ടർ പ്രൂഫ് അല്ല. ഓക്കെ. ഇതില് നമുക്കപ്പോ ട്രാക്ക് പർപ്പസ് മാത്രം കുറച്ചുകൂടി മീൻസ് ഇതിൽ എന്താണ് ഒരു സെക്യൂരിറ്റി ഫീച്ചർ ആയിട്ടുള്ള ഒരു ട്രാക്കിന് യൂസ് ചെയ്യുമ്പോ നമുക്ക് അതിന്റേതായ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ഡിഫറെന്റ് ആയിരിക്കും ഓഫ് റോഡിനെ അപേക്ഷിച്ച്. കുറച്ചുകൂടി ഗ്യാപ്പ് ഉണ്ട്, ഉള്ളിലേക്ക് എയർ എടുക്കാനുള്ള ഗ്യാപ്സ് ഒക്കെ ഉണ്ട്. അപ്പോ ഈ ഒരു മൂന്ന് മോഡൽ ബൂട്ട്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോ ബിബിജി എന്ന ബ്രാൻഡിനാണ് കൂടുതൽ ചെയ്യുന്നത് അല്ലേ? ബിബിജി. നമുക്ക് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടാങ്ക് ബാഗ്സിന്റെ നോർമൽ ടൈപ്പ്, ചെറിയ ടൈപ്പ് ടാങ്ക് ബാഗ്സ്. ഇപ്പോ ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് ഹെൽമെറ്റുകളുടെ, അതായത് എസ് എം കെ അതേപോലെ തന്നെ LS2 ഒക്കെ ഹൈ എൻഡ് അല്ലേ? ആക്സോറിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാ മോഡൽസിന്റെയും കളക്ഷൻസ് കൂടി ഉണ്ട്. നല്ല ഗ്രാഫിക്സ്, ഇതൊക്കെ പുതിയ മോഡൽസ് അല്ലേ? SA2 അല്ലേ? ഇത് ആക്സോറിന്റെ മോഡൽസ് ആണ്. ഈ മോഡൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് റേസർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽസ് വരുന്നുണ്ട്, വിബിഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽസ് വരുന്നുണ്ട്, ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽസ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഫേമസ് ആണ് ആക്സോറിൽ. പിന്നെ നമുക്ക് വരുന്ന മോഡൽസ് ഇപ്പൊ SMK പുതിയ കൺസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഗൾവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് വരിക. ഇത് മോഡുലർ ഹെൽമെറ്റ്സ് ആണ്, യൂസ് ചെയ്യാം. ഓരോന്നും ഡ്യുവൽ വൈസറും കൂടിയാണ്. SMK ഹൈ എൻഡ് വരുന്ന ഒരു എഡിഷൻ ആണ്. പിന്നെ നമുക്ക് SA2 മോഡൽസ് അവൈലബിൾ ആണ്, സ്റ്റീൽബേർഡ് എയറോനോട്ടിക്സ് എന്ന് പറയും. അതിന്റെ ഡിസൈൻസ് ആണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നെ ഇതൊരു ഷോയി ഹെൽമെറ്റ്സിന്റെ പോലത്തെ ഒരു ഡിസൈനിങ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിലെ ആന്റി ഫോഗിങ് ബിൽഡ് ചെയ്യാനായിട്ട് പിൻലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് നമ്മുടെ ഇഷ്ടാനുസരണം അതിലെ ബിൽഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അതിനുള്ള ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ് 3200 ആണ് പ്രൈസ് റേഞ്ച് വരാം. ഇതിന്റെ മാറ്റ് കളർ അവൈലബിൾ ആണ്, ഗ്ലോസി ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരു 3800 to 4 വരെയുള്ള മോഡൽസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു കൂളിംഗ് വൈസർ കൂടി അവൈലബിൾ ആണ്. ഈ ഒരു കളേഴ്സ് ഉള്ള പാറ്റേൺസിന് മാത്രം ഗ്രാഫിക്സ് മാത്രം. SMK നമുക്ക് രണ്ട് ടൈപ്പ് കളക്ഷൻസ് ഉണ്ട്. സ്റ്റെല്ലാർ എന്ന് പറഞ്ഞ മോഡൽസും ഉണ്ട്, ട്വിസ്റ്റർ എന്ന് പറഞ്ഞ മോഡൽസും ഉണ്ട്, പിന്നെ ഇപ്പൊ പുതിയ എഡിഷൻ ഗൾവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽസും ഉണ്ട്. ഇപ്പൊ സ്റ്റെല്ലാറിൽ നമുക്ക് സിംഗിൾ വൈസറാണ് അവൈലബിൾ ആവുക. പിന്നെ ഇതിൽ നമുക്ക് പാഡിംഗ് ഒക്കെ വളരെ പ്രീമിയം ആയിരിക്കും. പിന്നെ ECE സർട്ടിഫൈഡ് ആണ്. പിന്നെ ഇപ്പൊ പുതിയ മോഡൽസ് ആണെങ്കിൽ ISI ഉണ്ട്. ഇപ്പൊ ഇതിൽ ആന്റി ഫോഗ് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വെക്കുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് ഈ മോഡൽസ് വരെ. ഇത് നമുക്ക് 4100 മോഡൽസ് ഉണ്ട്, 4300 മോഡൽസ് ഉണ്ട്. പിന്നെ 4600 നമുക്ക് ട്വിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ വരുന്നുണ്ട്. SMK തന്നെ ഡ്യുവൽ വൈസർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് താല്പര്യം. അപ്പോ ഇനി ആ ഒരു സെക്ഷനിലൊക്കെ പ്രീമിയം ആയിരിക്കും പക്ക. അതെ. ഇത് നമുക്ക് മുകളിലിരിക്കുന്നതൊക്കെ LS2 FF320 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽസ് ആണ് ഇരിക്കുന്നത്. ഈ മോഡൽസ് ഡ്യുവൽ വൈസർ ഉള്ള മോഡൽസ് ആണ്. പിന്നെ ഇതിന്റെയും പാഡിങ് വളരെ പ്രീമിയം തന്നെയാണ് വരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാഡിംഗ് ആണ്, അത്യാവശ്യം നല്ല ഗ്രാഫിക്സും ക്വാളിറ്റി ഇത് കൊടുക്കുന്നുണ്ട്. ഇത് 6500 ആണ് LS2 ഈ ഡ്യുവൽ വൈസർ തന്നെ മോഡൽ. പിന്നെ നമുക്ക് വരാണെങ്കിൽ ഇതിന്റെ പ്രീമിയം സ്ട്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിഷൻ വരുന്നുണ്ട്. മറ്റുള്ള LS2 മോഡൽസിനെ അപേക്ഷിച്ച് ഈ മോഡൽസ് അത്യാവശ്യം അതിനായിട്ട് നല്ല പ്രീമിയം പാഡിങ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് FF320 കാട്ടും. പിന്നെ ഇതിന്റെ പ്രൈസ് റേഞ്ചിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഇത് 9500 പ്രീമിയം മോഡൽസ് ആണ് വരിക. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. KPA മെറ്റീരിയൽ മേഡ് ചെയ്തിരുന്നത് ഷെല്ലിന്റെ മെറ്റീരിയൽ വരുന്നത് KPA മെറ്റീരിയലാണ്. കൈനറ്റിക് പോളിമർ അലോയ് എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചാണ് ബിൽഡ് ചെയ്ത് വരുന്നത്. പിന്നെ ഇത് 1530 gram. ഈ മോഡൽസ് ഒക്കെ ഇരിക്കുന്നതൊക്കെ നമുക്ക് 1530 gram വെയിറ്റ് വരുന്ന ഒരു മോഡൽസ് ആണ്. 1500 ആ റേഞ്ച് വരെ വെയിറ്റ് വരുന്ന മോഡൽസ് ആണ് വരെ. പിന്നെ ഇത് പിൻലോക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ഇതിലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ആന്റി ഫോഗിന് വേണ്ടിട്ട്. പിന്നെ നമുക്ക് ഇവിടെ സിയൂസിന്റെ ഒക്കെ മോഡൽസ് ഉണ്ട് കേട്ടോ. നമ്മൾക്കിപ്പോ റീസെന്റ് ആയിട്ട് കിട്ടിയതേ ഉള്ളൂ. അതെ, നമുക്കിപ്പോ റീസെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മോഡൽസ് ആണ് ഇതൊക്കെ.
പിന്നെ നമുക്ക് ബിൽമോള വരുന്നുണ്ട്. ബിൽമോള ഇപ്പൊ വെലോസിൽ ഒരു മൂന്ന് പീസസ് ആണ്. ബിൽമോള വളരെ വേഗം പോകുന്ന ഒരു മോഡലാണ്. നല്ല ഒരു ബ്രാൻഡ് ടൈപ്പിൽ മോണോ ടൈപ്പ് അല്ല, മീൻസ് അത്യാവശ്യം നല്ല പ്രീമിയം പ്രീമിയം മോഡലാണ്. 7,900 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇത് തായ്വാൻ മെയ്ഡ് മോഡലാണ് വരാ ഈ മോഡല്. പിന്നെ ഇടാൻ അത്യാവശ്യം വെയിറ്റ് ലെസ് ഹെൽമെറ്റ്സ് പോലെയാണ് വരെ. നമുക്ക് ഇടുമ്പോ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യില്ല. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പാഡിങ്സ് ആണ് വരെ. ഗ്രാഫിക്സ് ആണ് ഇതിൽ കൂടുതലും വരെ. സിംഗിൾ വൈസർ ഉള്ള മോഡൽസും ഉണ്ട്, ഡ്യുവൽ വൈസർ വരുന്ന മോഡൽസും ഉണ്ട്. നമ്മളിപ്പോ വെലോസിന്റെ സീരീസ് ആണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ഇതിന് ഇതിന് റാപ്പിഡ് സീരീസ് ഉണ്ട്, നെക്സ് സീരീസ് ഉണ്ട്. സോളിനോണിന്റെ ഹെൽമെറ്റ്സിൽ വരുമ്പോ നമുക്ക് 6,300 തൊട്ട് 7 രൂപ പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന മോഡൽസ് ആണ്. പിന്നെ ഈ മോഡൽസ് സിംഗിൾ വൈസർ ആണ് വരിക. പിന്നെ പാഡിങ്സ് ഏകദേശം നമുക്ക് നോക്കി അറിയാം. ഈ പ്രീമിയം മോഡൽസിൽ പാഡിങ്സ് വളരെ സോഫ്റ്റ് ആയിരിക്കും. ആ പിന്നെ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡും കൂടിയാണ്. പിന്നെ ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത് ഡബിൾ ഡിയറിംഗ് ലോക്കിംഗ് സിസ്റ്റം ആണ് വരിക. പിന്നെ സാധാ മറ്റുള്ള ക്യുക്ക് ലിസ്റ്റ് വരുന്നതുകൊണ്ട് ഡബിൾ ഡിയറിംഗ് വരുന്ന മോഡൽസും ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കുമ്പോളേ കുറച്ച് ക്യാപ്പുകളൊക്കെ ഉണ്ട്. അവര് ഒരു ബ്രാൻഡ് ടൈപ്പ് ക്യാപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഗൂഗിൾസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഗൂഗിൾസ് ഒക്കെ നമുക്ക് എങ്ങനെ സ്റ്റാർട്ടിങ് 800 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. എത്ര വരെ ഹൈഎൻഡ് വരുന്നത്? ഹൈഎൻഡ് നമുക്കൊരു 1,200 രൂപ വരെ ഹൈഎൻഡ് വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന മെയിൻ ആയിട്ട് ചെയ്യുന്നത് BSDP മോഡൽസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് കൂടുതലും ഓഫ് റോഡിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഗൂഗിൾസ് ആണ് നമ്മുടെ ടൈപ്പ് ചെയ്യുന്നത്. ഇന്റർകോംസ് അങ്ങനെ ബ്ലൂടൂത്തിന്റെ നമ്മുടെ ബ്ലൂടൂത്ത് ചെയ്യുന്നുണ്ട്. നമ്മള് ഹെഡ്സെറ്റ് ഈ ഹെൽമെറ്റ്സിൽ നമുക്ക് വയർ ചെയ്ത് വെക്കാൻ പറ്റിയ ടൈപ്പാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ നമ്മുടെ ഇപ്പൊ വരുന്നത് ആക്സോണിന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. ഈ മോഡലാണ് വരെ. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുമ്പോ ഒരു 2,000 രൂപീസിന്റെ അടുത്ത് പ്രൈസ് റേഞ്ച് വരും. പിന്നെ ഇത് നമ്മൾ തന്നെ ഇതില് ഹെൽമെറ്റ്സിന് ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറാണ്. ഇതിപ്പോ കൂടുതലായിട്ടും എങ്ങനെയുള്ള ആൾക്കാരെ മേടിക്കുന്നുണ്ട്? നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെയുള്ള ഓൺലൈനായിട്ട് പോണ ആൾക്കാരാണ് കൂടുതലും ചെയ്യാറ് വാങ്ങാറ്. പിന്നെ അത് അവർക്ക് കൂടി ഉപകാരപ്രദമാണ്. ഇപ്പോ ഹെഡ്സെറ്റ് ഇപ്പൊ ഹെൽമെറ്റ്സിൽ വയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കോൾ ഒന്നും യൂസ് ചെയ്യേണ്ട. പോണ വഴിക്ക് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കിപ്പോ അടുത്തത് വരുന്നുണ്ട് സനാന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർകോംസ് ഒക്കെ വരുന്നുണ്ട്. അത് അത്യാവശ്യം ഹൈ എൻഡ് വരുന്ന ഇന്റർകോം സിസ്റ്റം ആണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോണത് നമ്മുടെ ഇപ്പോ ഒരു ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ട് ഇപ്പോ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്ന AGV ഹെൽമെറ്റുകളുടെ സീരീസിലേക്കാണ്. അപ്പൊ AGV ഹെൽമെറ്റിലെ സീരീസിൽ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഏതൊക്കെ മോഡൽസ് ആണ് ഇപ്പോ കറന്റ് ചെയ്തോണ്ടിരിക്കുന്നത്? നമ്മള് AGV തന്നെ ഇപ്പോ നമ്മളിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് K5 പറഞ്ഞിട്ടുള്ള മോഡൽസ് ആണ്. ഇതൊരു 30-35 ആ പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന മോഡൽസ് ആണ്. പിന്നെ സ്ട്രെല് പോലുള്ള മോഡൽസ് ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് ആണ് K5. പിന്നെ ഇത് ഇത് 30 ആണ് വരുന്നത്. ഈ ഒരു കളർ ഹെൽമെറ്റ് ആണ് നമ്മുടെ സ്ട്രെല് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ K5 കളേഴ്സ് വരുന്ന മോഡൽസ് ആണ്. ഇത് ഒരു 35,000 വരും. പിന്നെ ഇതിന് K1 സീരീസ് ആണ് ഇതിന്റെ ബേസ് മോഡൽസ് വരുന്നത്. K1 ഒക്കെ വരുന്നത് മെയ്ഡ് ഇൻ ചൈനയൊക്കെയാണ് വരുന്നത്. പിന്നെ K5 വരുമ്പോ ഇത് മെയ്ഡ് ഇൻ ഇറ്റലി ആയിട്ടാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ K1 സീരീസ് അവൈലബിൾ അല്ല, അതിന്റെ സർട്ടിഫിക്കേഷൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് കുറച്ച് ടൈം എടുക്കും വരാനായിട്ട്. K1 നമുക്ക് ബ്ലാക്ക് ഒക്കെ സ്റ്റാർട്ടിങ് വരുമ്പോ 14,500 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഈ ഒരു ഷോപ്പിൽ നമ്മൾ കണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ EMI ഫെസിലിറ്റി അവൈലബിൾ ആട്ടോ. നമുക്ക് ഹെൽമെറ്റ് ഒക്കെ മേടിക്കണമെങ്കിൽ EMI ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഒക്കെ, അതായത് നമുക്ക് കാർഡ് പേയ്മെന്റോ അല്ലെങ്കിൽ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ അമൽ ബ്രോ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനേക്കാൾ എന്തായാലും കുറച്ചുകൂടി കുറയും, കാരണം ഇപ്പോൾ ഇവർക്ക് MRP എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഓരോ ദിവസം വരെ കൂടി വരുന്നതുകൊണ്ട് ഇവർക്ക് അങ്ങനെ ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഇവിടെ പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളിവിടെ സ്റ്റോറിലേക്ക് വന്ന് നേരിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും
MRP യേക്കാളും കുറച്ചുകൂടി കുറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ ഹെൽമെറ്റോളജിസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ സ്റ്റോറിലെ എക്സ്ക്ലൂസീവ് ഹെൽമെറ്റുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ആക്സസറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ ഹെൽമെറ്റോളജിസ്റ്റ് ഷോപ്പിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഹെൽമെറ്റുകളും അതുപോലെ തന്നെ റൈഡിംഗ് ആക്സസറീസ് ഒക്കെ നല്ല രീതിയിൽ സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൃശ്ശൂരിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോറൂം തന്നെയാണ് ഹെൽമെറ്റോളജിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ഇവരെ വിളിക്കാവുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ പറയുകയാണെങ്കിൽ ചെറിയ നല്ല രീതിയിലൊക്കെയുള്ള ഒരു ചെറിയ രീതിയിലൊക്കെയുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷോറൂം വിസിറ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ വീഡിയോസിൽ മാറ്റങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ഷോറൂം വിസിറ്റ് ആയിട്ട് ഞാൻ ഒരു ഷോറൂമും കൂടി വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഷോറൂം, അതായത് തൃശ്ശൂർ ടൗണിലുള്ള ഒരു ആക്സറി ഹെൽമെറ്റിൻ്റെ ആക്സറീസിൻ്റെ ഒക്കെ ഒരു ഷോറൂം കൂടി നമ്മൾ വിസിറ്റ് ചെയ്യാനായിട്ട് ഒരു സീരിയസ്ലി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നടക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും പുതിയ വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ബൈ.